ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ ചില കാര്യങ്ങളെല്ലാം നമ്മൾ ദൈവവചനത്തിൽ നിന്ന് പഠിക്കുവാൻ ശ്രമിച്ചു. ഇന്ന് നമ്മളൊരു പുതിയ ഭാഗം നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെ തന്നെ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ഡോക്ടർ തോമസ് ആണ്. ഞാൻ എനിക്കറിയാവുന്ന ചില വചന ഭാഗങ്ങളുമായി നിങ്ങളുടെ മുമ്പാകെ വരാം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. നമുക്ക് ചില കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. എന്തെല്ലാമാണ് സൂക്ഷിക്കേണ്ടത്, എന്താണ് ഏറ്റവും അധികം സൂക്ഷിക്കേണ്ടത്, ഇതെല്ലാം പറയാം. സൂക്ഷിക്കുന്നത് ആരാണ്, ഇതെല്ലാം നമുക്ക് പറയാൻ വേണ്ടിയാണ് ഇന്ന് നമ്മൾ ദൈവവചനത്തിൽ നോക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ എല്ലാവരോടും കൂടി ഇരിക്കട്ടെ. നമുക്ക് ഈ ദൈവവചനത്തിലേക്ക് ശ്രദ്ധിക്കാം. ഇന്ന് ആദ്യമായിട്ട് വായിക്കുന്ന യൂദായുടെ ലേഖനം ഒരൊറ്റ അധ്യായം മാത്രമേ ഉള്ളൂ. 20-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിപ്പിൻ. പല പ്രാവശ്യം നമ്മൾ പല തരത്തിലുള്ള വചനങ്ങളെല്ലാം കേട്ടിട്ടുണ്ട്. നിങ്ങൾ സൂക്ഷിക്കണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാണ് നിങ്ങൾ സൂക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നതിനകത്ത് ഏറ്റവും അധികം സൂക്ഷിക്കേണ്ട ഭാഗമാണ് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിക്കുന്നത്. ദൈവം സ്നേഹമാകുന്നു എന്ന് നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട്. ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നു. പക്ഷേ നീതിയുള്ളവനാണ് ദൈവം, നീതി നടപ്പാക്കുന്നവനാണ് ദൈവം. പക്ഷേ ദൈവം സ്നേഹം ആകുന്നു. ദൈവത്തിൻ്റെ നീതി ഉണ്ട് എന്ന് പറയുന്നവരും ദൈവത്തിൻ്റെ നീതി നമുക്ക് തന്നിരിക്കുന്നതാണ്. അതിനേക്കാളും എല്ലാം അധികം ആകുന്നു എന്ന് പറയുന്നത് ദൈവ സ്നേഹമാകുന്നു എന്നാണ്. അതുകൊണ്ട് ഇത് ദൈവസ്നേഹം എന്ന് പറയുമ്പോൾ എന്താണ്? ദൈവസ്നേഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെയാണ് ദൈവസ്നേഹം എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ കാര്യം. അത് നമ്മളുടെ സ്നേഹമല്ല, അത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ ദൈവസ്നേഹത്തിൽ നമ്മളെ തന്നെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പറഞ്ഞു. ഇനി അതിൽ ഏറ്റവും കൂടുതൽ നമ്മളെല്ലാവരും വായിച്ച് കേട്ടിട്ടുള്ള ഭാഗമാണ് റോമർ 8:35. എന്താണ് ഹൂ ഷാൽ സെപ്പറേറ്റ് അസ് ഫ്രം ദ ലവ് ഓഫ് ഗോഡ്? എന്താണ് ഹൂ ഷാൽ സെപ്പറേറ്റ് അസ് ഫ്രം ദ ലവ് ഓഫ് ഗോഡ്? ദൈവ ക്രിസ്തുവിൽ ദൈവത്തിൻ്റെ സ്നേഹത്തെ ആരാണ് നമ്മളെ അതിൽ നിന്ന് വേർപിരിക്കുന്നതെന്ന് നമ്മൾ ഓരോ പ്രാവശ്യവും നമ്മൾ കേട്ടിട്ടുണ്ട്. പലപ്പോഴും അത് നമ്മൾ പലപ്പോഴും കേട്ടിരിക്കുന്നെങ്കിലും നമ്മൾ പലപ്പോഴും അത് വിചാരിച്ചിരുന്നത്, ഞാൻ വിചാരിച്ചിരുന്നത്, എസ്പെഷ്യലി ഞാൻ തന്നെ വിചാരിച്ചിരുന്നത് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹത്തെക്കുറിച്ച് അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. നമുക്കൊന്നുകൂടെ വായിക്കാം. റോമർ 8:35 ഒന്നുകൂടെ വായിച്ചു നോക്കിയാൽ ഹൂ ഷാൽ സെപ്പറേറ്റ് അസ് ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കുന്ന, ക്രിസ്തുവിനോടുള്ള സ്നേഹമല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം. ക്രിസ്തുവിൻ്റെ സ്നേഹം എങ്ങോട്ടാണ്? നമ്മളോടാണ്. അതിനകത്ത് വേർതിരിക്കുന്നത് ആരെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇനി റോമർക്ക് എഴുതിയ ലേഖനം 8:38 എന്നാണ് പറഞ്ഞത്, ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ? ഏത് ദൂതന്മാർക്കാണ്? ദൂതന്മാരെന്ന് പറയുന്നത് ആരായിരിക്കും? ദൂതന്മാരെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാർ ഒരിക്കലും നമ്മളെ വചനത്തിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണത്തിലൂടെ നമ്മൾ ഒരിക്കലും ദൈവത്തിൽ നിന്ന് വേർപിരിക്കാൻ ആഗ്രഹിക്കില്ല. അതേസമയം പിശാചിൻ്റെ ദൂതന്മാരാണ് അല്ലെങ്കിൽ നമ്മളെ ദുഷ്ടശക്തികളാണ് നമ്മളെ ദൈവത്തിൽ നിന്ന് വേർപിരിക്കുക. അപ്പോൾ ദൂതന്മാരെന്ന് അവിടെ പറയുന്നത് ദൈവിക ദൂതന്മാരല്ല, വാഴ്ചകളും അധികാരങ്ങളും ദുർലോക സ്വർലോക സേനകൾ എന്ന് പറയുന്ന ഈ ആയാറിൽ പതിയിരിക്കുന്ന ദുഷ്ടാത്മ സേനകളെന്നെല്ലാം പറയുന്ന ആ സേനകളെല്ലാം നമ്മളെ ദൈവത്തിൽ നിന്ന് വേർതിരിക്കാൻ നോക്കിയാലും കർത്താവായ യേശു ക്രിസ്തു നമ്മെ സ്നേഹിച്ചിരിക്കുന്ന അതാണ്. ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നതെന്ന് പറയുമ്പോൾ. അപ്പോൾ ആ സ്നേഹം എന്ന് പറയുന്നത് എന്തു വന്നാലും നഗ്ന ദൈവപട്ടണിയോ ആപത്തോ എല്ലാം പറയുന്നെങ്കിലും ഇതിനകത്തൊന്നും കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ളതിൽ നിന്ന് ഒരിക്കലും വേർപിരിക്കാൻ കഴിയില്ലെന്ന് നമ്മൾ ഉറച്ചിരിക്കണം. അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണമെങ്കിൽ എന്ത് സൂക്ഷിക്കണം? ദൈവസ്നേഹത്തിൽ. യൂദായുടെ ലേഖനത്തിൽ പറയുന്നത് എന്താണ്? ദൈവസ്നേഹത്തിൽ നമ്മളെ സൂക്ഷിക്കണം. ഇനി എന്ത് സൂക്ഷിക്കണം? മത്തായിയുടെ സുവിശേഷം നമുക്ക് വായിക്കുമ്പോൾ 18:10 വായിക്കുന്നു, ഈ ചെറിയവല്ലോരത്തിനെ തുച്ഛീകരിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു, ദൈവ വേലക്കാരെ ഒരിക്കലും തുച്ഛീകരിക്കരുതെന്നാണ് അവിടെ പഠിക്കുക. എന്നാണ്? ഒരു ചെറിയ ഒരാളാണ് സുവിശേഷിക്കുന്ന ഒരാളെ ഒരിക്കലും തുച്ഛീകരിക്കരുത് എന്നാണ് അവിടെ സൂക്ഷിച്ചുകൊള്ളു. ഇനി മത്തായി 24:4 നമ്മൾ വായിക്കുന്നത് എന്താണ്? ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു. അപ്പോൾ തെറ്റിക്കുക എന്ന് പറയുന്നത് മറ്റുള്ള ഒരു പദ്ധതിയാണ്, അത് ദൈവത്തിൻ്റെ പദ്ധതിയല്ല, അത് പിശാചിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് നിങ്ങളെ തെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളണം. അപ്പോൾ എന്താണ് തെറ്റിക്കുക എന്ന് പറഞ്ഞാൽ, പലരും
കർത്താവായ യേശു ക്രിസ്തു ആണെന്നും കർത്താവായ യേശു ക്രിസ്തു ആത്മാവാണെന്നും എല്ലാം പറഞ്ഞ് നിങ്ങളെ തെറ്റിക്കാനുള്ള സാധ്യതയുണ്ട്. അതെങ്ങനെ തെറ്റിക്കുന്നത്? എങ്ങനെ തെറ്റാതിരിക്കുന്നത്? തെറ്റാതിരിക്കുന്നത് കർത്താവായ വചനത്തിൽ അങ്ങനെ തന്നെയോ എഴുതിയിരിക്കുന്നത്, ബ്ലാക്ക് ആൻഡ് ഇൻ്റർപ്രിറ്റേഷൻ അല്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അങ്ങനെയാണോ എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നമ്മൾ തെറ്റിപ്പോകാതിരിക്കും. പിന്നെ ഇനി എന്താണ്? അതായത് 24:6 എന്ന് പറയുന്നു, ചഞ്ചലപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. എന്താണ്? നമുക്കിപ്പോൾ നമ്മൾക്കറിയാം കൊറോണ വന്നു, അതിന് മുമ്പ് യുദ്ധം വരുന്നു, യുദ്ധത്തിൻ്റെ ശ്രുതി കേൾക്കുന്നു, ഇപ്പോൾ ചൈന ഇന്ത്യ വാറൊക്കെ കേൾക്കുന്നു. യുദ്ധം കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് ആകെ ചഞ്ചലം. അങ്ങനെ ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. എല്ലാവരും പേടിച്ചിരിക്കുകയാണ് കൊറോണ വന്നു, ഇനി എന്താകും, എക്കണോമിക് സിറ്റുവേഷൻ മോശമായി, അതെന്താകും. ഇതെല്ലാം വരുമ്പോൾ നമ്മളെന്ത് വേണം? കർത്താവായ യേശു ക്രിസ്തു വിശ്വസിക്കുക. കർത്താവായ യേശു ക്രിസ്തു ഇതിനെല്ലാം മേലെയുള്ളവനാണ്. നമ്മളെ ഈ ഏത് കഷ്ടതകളിൽ നിന്നും വിടിവിപ്പാൻ ശക്തനെന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് ചഞ്ചലപ്പെടാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. ഇനി എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മാർക്ക് 4:24, അതായത് മർക്കോസിൻ്റെ സുവിശേഷം 4:24 വായിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നത് എന്താണെന്ന് സൂക്ഷിച്ചുകൊള്ളു. എന്താണ്? നിങ്ങൾ കേൾക്കുന്നത് സുവിശേഷമാണോ എന്ന് ഇപ്പോഴും സൂക്ഷിക്കണം. കാരണം സുവിശേഷം മാത്രമാണ് നമ്മളെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത്. ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നത് കേൾക്കുക. ദയവ് ചെയ്ത് രണ്ട് തരം സുവിശേഷമുണ്ട് പലപ്പോഴും. ഞാൻ എപ്പോഴും കഴിഞ്ഞ പ്രാവശ്യത്തെ ഇതിനകത്ത് പറഞ്ഞു, രണ്ട് തരം സുവിശേഷം. ഒന്ന്, കല്ലിൽ കുത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷ. കല്ലിൽ കുത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷ എന്ന് പറയുന്ന കല്ലിൽ അക്ഷരമായി കുത്തിയിരിക്കുന്ന മരണ ശുശ്രൂഷ. അക്ഷരത്തിൻ്റെ ശുശ്രൂഷ, അക്ഷരം കൊല്ലുന്നു, ആത്മാവ് ജീവിപ്പിക്കുന്നു. അതുകൊണ്ട് ആത്മാവിൻ്റെ ശുശ്രൂഷയിൽ പോവുക. നിങ്ങളെ ഏത് നേരവും പാപത്തിൻ പാപവും പാപം പാപം എന്ന് പറയുന്ന സുവിശേഷം അല്ലാതെ, സുവിശേഷമല്ലാതെ പാപത്തിൽ നിന്ന് രക്ഷിപ്പാൻ കർത്താവായ യേശു ക്രിസ്തു വന്നുവെന്നും ആ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ആത്മാവിനാൽ നമ്മുടെ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നതാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം. ആ സുവിശേഷത്തിൽ തന്നെയാണോ, ആ സുവിശേഷം തന്നെയാണോ നിങ്ങൾ കേൾക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചിരിക്കണം, സൂക്ഷിക്കേണ്ടതാണ്. കൊലോസ്സിലേഖനം 2:8 പറയുന്നു അടുത്തൊരു കാര്യം, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ടും ആരും നിങ്ങളെ കവർന്ന് കളയാതിരിക്കാൻ സൂക്ഷിച്ചോളൂ. എന്താണ്? പലപ്പോഴും നമ്മൾ പല തത്വജ്ഞാനങ്ങൾ കേൾക്കും, ഈ സയൻസ് എന്ന് പറഞ്ഞ് പാടുന്ന പല കാര്യങ്ങൾ കേൾക്കും. ഇതെല്ലാം കേൾക്കുമ്പോൾ പലപ്പോഴും എന്താണ്, നമുക്ക് സയൻസ് എന്ന് പറയുന്നത് തെറ്റല്ല, ഒരിക്കലുമല്ല, പക്ഷെ സയൻസ് എന്നും ചേഞ്ചിങ് ആണ്, ഓൾവേസ് ചേഞ്ചിങ്. സയൻസ് ഈസ് ഓൾവേസ് ഇവോൾവിങ്. ആ ഇവോൾവിങ് ആയിട്ടുള്ളൊരു സാധനം, അല്ലെങ്കിൽ തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ കുറേ നമ്മൾ കുറേ പഠിച്ചിട്ട് അതിൻ്റെ എല്ലാ ആകത്തുക എടുത്തു വെച്ചിട്ട് വളരെ ഇതായിട്ട്, പക്ഷേ ഇതെല്ലാത്തിനും മേലെയാണ് ദൈവവചനം. ആ വചനത്തിൽ എപ്പോഴും ഉറച്ചു നിന്ന് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും സൂക്ഷിച്ച് നമ്മളെ തന്നെ സൂക്ഷിക്കാം. നിന്നെ തന്നെയും ഉപദേശത്തെയും സൂക്ഷിക്കാൻ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്നുണ്ട് അടുത്തതായി. അപ്പോൾ 7 നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യമാണ്. 1 തിമോത്തിയോസ് 4:16 നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കണം, നമ്മുടെ ഉപദേശത്തെയും സൂക്ഷിക്കണം. നമ്മുടെ ഉപദേശം എന്നും ദൈവവചനത്തിൽ റൂട്ടഡായിരിക്കണം. നമുക്ക് പാരമ്പര്യങ്ങളിൽ പലതുകൊണ്ടായിരിക്കാം, നമ്മൾ പലപ്പോഴും പാരമ്പര്യങ്ങളല്ലാതെ നമ്മൾ കേട്ട് കേൾവിയായിട്ടുണ്ടായിരിക്കാം, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്തതുകൊണ്ടായിരിക്കാം. ഇതൊന്നുമല്ല നമ്മുടെ ഉപദേശം. ഉപദേശം കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരിലൂടെ നമുക്ക് വേദപുസ്തകം എന്നുള്ള പുസ്തകം നമുക്ക് തന്നിട്ടുണ്ട്. ആ പുസ്തകത്തിൽ എഴുതപ്പെട്ട വചനത്തിൽ ലോഗോസ് ആയിരിക്കണം നമ്മളുടെ എല്ലാ ഗൈഡൻസും. ഒരിക്കലും അല്ലാതെ എഴുതപ്പെട്ട വചനമല്ലാതെ ഒരു വചനവും നമുക്ക് എടുക്കരുത്. അത് തന്നെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന ആ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നമ്മുടെ ലേഖനങ്ങളിലൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണത്തിനും നമ്മളുടെ ഉയർത്തെഴുന്നേൽപ്പിനും ശേഷം പരിശുദ്ധാത്മാവ് വരുമ്പോൾ സകല സത്യത്തിനും വഴി നടത്തുമെന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് അങ്ങനെ തന്നെ നിങ്ങളുടെ ഉപദേശത്തെ സൂക്ഷിക്കണം. എന്നാൽ 2 തിമോത്തിയോസിൻ്റെ 1:12 പറയുന്നു, കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മളെ അവസാന നാൾ വരെ സൂക്ഷിപ്പാൻ ശക്തനായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളെ തന്നെ സൂക്ഷിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കുള്ള ധൈര്യം എന്താ? കർത്താവായ യേശു ക്രിസ്തു ഇന്നും ശക്തനായിട്ട് ഇന്നും ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനാണെന്ന് പറയാം. ഇനി എങ്ങനെ സൂക്ഷിക്കണം? നമ്മൾ ഇതിപ്പോൾ പറഞ്ഞു പല കാര്യങ്ങൾ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. ഇതൊരു നല്ല ഉപനിധിയാണെന്ന് ഓർത്തിരുന്നിട്ട് 8 കാര്യം എന്താ? 2 തിമോത്തിയോസ് 1:14 പറയുന്നു, പരിശുദ്ധാത്മാവിൽ സൂക്ഷിക്കണം. ഉപനിധി, പരിശുദ്ധാത്മാവിൽ സൂക്ഷിക്കണം. അപ്പോൾ പരിശുദ്ധാത്മാവിൽ സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല, എന്നിലുള്ള പരിശുദ്ധാത്മാവിനാൽ ഞാൻ ഇതെല്ലാം സൂക്ഷിക്കണം. പരിശുദ്ധാത്മാവിലാകുമ്പോൾ എന്തോ ഗുണം, നമുക്ക് വഴി ഇതാകുന്നു എന്നുള്ള ആ മൃദുസ്വരം നമുക്ക് കേൾക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇനി 9 കാര്യം സൂക്ഷിക്കണമെന്ന, സ്നേഹത്തിനും സൽപ്രവർത്തികൾക്കും ഉത്സാഹിപ്പാൻ അന്യോന്യം സൂക്ഷിക്കണം.
നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും പലപ്പോഴും നമ്മൾ സഭയുടെ കാര്യങ്ങളിൽ അതുപോലെ തന്നെ സഭേതര കാര്യങ്ങൾ നമ്മൾ സഭയുടെ കാര്യങ്ങളല്ലാതെ നമ്മൾ മറ്റുള്ളവരോട് ഇടപെടുമ്പോഴെല്ലാം സുവിശേഷം പറയുമ്പോൾ പോലും സ്നേഹത്തിനായിരിക്കണം സുവിശേഷം പറയുന്നത്. പലപ്പോഴും പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ എനിക്ക് പോലും പറ്റിയിട്ടുണ്ട് നമ്മളുടെ ഉപദേശത്തിൻ്റെ ശക്തിയിൽ പലപ്പോഴും അവരോട് സ്നേഹമല്ലാതെ സംസാരിച്ചിരുന്ന നാളുകളുണ്ട്. എന്നാൽ എല്ലാം സ്നേഹത്തിൽ ചെയ്യുവാൻ നമ്മൾ ദൈവം ഇത് ചെയ്യുന്നു. അതുകൊണ്ടാണ് അന്യോന്യം അത് പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ഒരാൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അടുത്തയാളത് പറഞ്ഞ് അന്യോന്യം ഉത്സാഹിപ്പിക്കണം. എന്തിന്? സ്നേഹത്തിലും സൽപ്രവർത്തിയിലും നമ്മൾ ഉത്സാഹിക്കുവാൻ വേണ്ടി അന്യോന്യം സൂക്ഷിക്കേണ്ടി വരും. പിന്നെ എന്താണ് ഇനി ഏറ്റവും വലിയൊരു വേറൊരു കാര്യമാണ് വിഗ്രഹങ്ങളോടകന്ന് സൂക്ഷിക്കണം. എവിടെ എഴുതിയിരിക്കുന്നത്? 1 യോഹന്നാൻ 5:21 എഴുതിയിരിക്കുന്നു, വിഗ്രഹങ്ങളോടകന്ന് സൂക്ഷിക്കുക. വിഗ്രഹം എന്തെല്ലാമാവാം? വിഗ്രഹം നിങ്ങൾക്ക് ദൈവത്തെ കൂടുതൽ ഇഷ്ടമുള്ളതോ ദൈവത്തിൻ്റെ ഒപ്പം ഇഷ്ടമുള്ളതോ ആയ എല്ലാ കാര്യങ്ങളും വിഗ്രഹങ്ങളായിട്ട് കണക്കൂട്ടണം. ചിലപ്പോൾ നമ്മളുടെ പണമായിരിക്കാം, പണമില്ലാത്തവൻ ആയിരിക്കാം, പണമുള്ളവനായിരിക്കാം, പക്ഷെ പണമായിരിക്കാം അവൻ്റെ വിഗ്രഹം. ഏത് നേരം ആലോചിക്കുമ്പോഴും അവന് പണമായിരിക്കും. കടമുള്ളതുകൊണ്ട് പലപ്പോഴും എന്താണ് നമുക്ക് കടമായിരിക്കാം, ചിലർക്ക് ഭയങ്കര കടത്തിലുള്ളതായിരിക്കും. അപ്പോൾ ഏത് നേരവും നമ്മൾ ചിന്തിക്കുന്നത് എന്തായിരിക്കും? ആ പണമായിരിക്കും. ഏത് നേരവും ചിന്തിക്കുന്നത് പണമാണെങ്കിൽ അത് നിൻ്റെ വിഗ്രഹമാണ്. അപ്പോൾ ആ വിഗ്രഹത്തെ നമ്മൾ മാറ്റേണ്ടി വരും. ചിലപ്പോൾ ചിലർക്കത് അതായിരിക്കില്ല, ചിലപ്പോൾ വീടായിരിക്കാം. വീട് തുടയ്ക്കുക, വൃത്തിയാക്കുക, അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക ഫുൾ ടൈം. അവർക്ക് വേറൊന്നിനും സമയമില്ല, പ്രാർത്ഥനയ്ക്ക് വിളിച്ചാൽ സമയമില്ല, ദൈവവചനം പഠിക്കാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. സമയം മുഴുവൻ നമ്മൾ മറ്റൊരു കാര്യത്തിന് വേണ്ടി കൊടുക്കുന്നെങ്കിൽ അത് നിൻ്റെ വിഗ്രഹമായി തീരുന്നു. വേറെ ചിലർക്ക് ദൈവദാസന്മാരോ ദാസിമാരോ ആയിരിക്കാം നിങ്ങളുടെ വിഗ്രഹം. എന്ന് പറഞ്ഞാൽ അവരാണ് ഫൈനൽ. അവർ പറയുന്നത് മാത്രം ചെയ്യുക, ദൈവവചനം പഠിക്കാൻ നേരമില്ല, അവരുടെ കൂടെ നടക്കുക, അവർ പറയുന്നത് മാത്രം ദൈവവചനം വിശ്വസിക്കുക, ദൈവവചനത്തെ നോക്കാതെ അതിൻ്റെ പിന്നാലെ മാത്രം നടക്കുന്ന വേറൊരു കൂട്ടരുണ്ട്. അതും വിഗ്രഹമാണ്. വിഗ്രഹമൊന്നും കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ, 1 കൽപ്പനയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു അല്ലാതെ അന്യദൈവങ്ങളൊന്നും ഉണ്ടാകരുത്. ദൈവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമടക്കം ദൈവവുമായി മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിനെന്ന് 1 യോഹന്നാൻ 5:21 പറയുന്നു. ഇനി ഇതെല്ലാം സൂക്ഷിക്കുന്നത് ആരാണ്? നമ്മളല്ല. ഞാൻ ആദ്യം പറഞ്ഞു പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ യൂദായുടെ ലേഖനത്തിൽ തന്നെ 1 അധ്യായത്തിൽ 24 വാക്യത്തിൽ പറയുന്നു, വീഴാതെ വണ്ണം നിങ്ങളെ മഹിമാസനത്തിൽ ആനന്ദത്തോടെ നിർത്തുവാൻ കഴിവുള്ള ഒരു യേശു ക്രിസ്തുവിനെ അവൻ കാണിച്ചിരിക്കുകയാണ്. ആ ക്രിസ്തുവാണ് നമ്മളെ സൂക്ഷിക്കുന്നത്, വീഴാതിരിക്കുന്നത് സൂക്ഷിക്കുന്നത് ക്രിസ്തുവാണ്, നമ്മളെല്ലാം സൂക്ഷിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു. ഇതിനെല്ലാം വേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞത് തന്നെ, ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. ഇതെല്ലാം കൊണ്ടും കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരും സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ തന്നെ അവൻ്റെ സ്നേഹത്തെ നീ എന്നും ധ്യാനിക്കുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലൂടെ ഈ നിൻ്റെ ആ സ്നേഹത്താൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം ഉണ്ടെങ്കിൽ, നമ്മളിന്ന് പാപം ചെയ്യാതിരിക്കുന്നതോ നമ്മളൊരു കാര്യം ചെയ്യാതിരിക്കുന്നതോ നമ്മൾ വിശുദ്ധിയോടെ നടക്കുന്നതോ എല്ലാം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ, അവനെ പേടിച്ചിട്ടല്ല, ദൈവസ്നേഹത്തിൽ നിന്നാണെങ്കിൽ നമ്മളുടെ ജീവിതം വളരെ ഫലപ്രദമാകും. അത് തന്നെ ആയിരിക്കട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം. അതിനായി കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഇനിയും വേറൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പാകെ വരാം. കർത്താവായ യേശു ക്രിസ്തു അതിന് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.